നമ്മളൊരു വണ്ടി നോക്കാൻ വേണ്ടി പോണെയാണ്. മുനമ്പത്ത് രാവിലെ മുനമ്പ ഏരിയ എല്ലാം കണ്ടൊക്കെയാണ്, കടത്ത ഏരിയ കണ്ടൊക്കെയാണെന്ന് തോന്നുന്നത്. കറക്റ്റായിട്ട് അറിയില്ല, ലൊക്കേഷൻ അയച്ചു തന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും പോയി വണ്ടി ഒന്ന് പോയി കാണാം എങ്ങനെയുണ്ടെന്ന് നോക്കാം. വണ്ടി ആർക്കാണെന്ന് ചോദിച്ചാൽ നമ്മുടെ മുതലാളിക്ക ചേച്ചി ചേച്ചിക്കാരൻ്റെ പോയി. എന്തായാലും വണ്ടി കാണാം. നല്ല വണ്ടിയാണെങ്കിൽ പിറ്റേ ദിവസം തന്നെ നമ്മൾ വണ്ടി എടുക്കുന്നതായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞു മിണ്ടായിക്കാം. പശു നമുക്ക് ആർക്കൊക്കെ പോയേക്കാം. നമ്മള് അരൂ കുഞ്ചരത്തുനിന്ന് ഓടി അരൂര് വരെ എത്തിയപ്പോ തന്നെ മഴ പെയ്യാൻ തുടങ്ങിയാട്ടാ. അത് കാരണം നമ്മൾ അരൂരത്തെ വീട്ടിൽ കയറി ഇരുന്നു. ഇവിടെ വന്നിരുന്ന് കുറച്ചു നേരം ചോറൊക്കെ കഴിച്ച് പിന്നെ മാനിനെ പിടിച്ച് ഇവനെ പിടിച്ച് കറി വെക്കാൻ പെയ്യാൻ അങ്ങനെ ഒരു ഇത് വിളിച്ചിട്ട് പോവാ. അപ്പൊ മഴയൊക്കെ മാറിയിട്ട് പതി ഇറങ്ങാലാന്ന് നിർത്തു. അപ്പൊ നമ്മുടെ പുണ്ടാട്ടിനെ ഇവിടെ നിർത്തിയിട്ട് ചേട്ടർച്ചാരുമായിട്ട് പോവാന്ന് വിചാരിച്ചിരിക്കണേന്ന്. അപ്പൊ ചേട്ടൻ വരികയാണെങ്കിൽ പിന്നെ രണ്ടാമത് പിന്നെ ചേട്ടനെ വണ്ടി കാണിക്കാൻ കൊണ്ടുപോകേണ്ട ആവശ്യമില്ലല്ലോ. ചേട്ടനെ വേണ്ടിട്ടാണ് വണ്ടി എടുക്കണത്, ചേട്ടനും ചേച്ചിക്കാൻ വേണ്ടി. ചേച്ചിയാണ് നമ്മുടെ മുതലാളി ചേട്ടാ. അപ്പൊ അങ്ങനെ അവരുമായിട്ട് പോയാൽ പിന്നെ വണ്ടി ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് പിറ്റേ ദിവസം തന്നെ പോയി പേയ്മെന്റ് ചെയ്ത് വണ്ടി എടുത്തോണ്ട് പോരാ, സെയിൽ ലെറ്ററൊക്കെ എഴുതി. അപ്പൊ എങ്ങനെയാണ് കാര്യങ്ങളെന്നുള്ളത് അവിടെ ചെന്നിട്ടേ അറിയാൻ പറ്റുള്ളൂ. നല്ല വണ്ടിയാണോ എങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്നുള്ളത്, എ സി കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്താന്ന് നോക്കണം, ഫ്ലഡ് ഉണ്ടാന്ന് നോക്കണം വണ്ടിക്ക്, പിന്നെ തട്ടുമുട്ടിലൊക്കെ ഉണ്ടാന്നൊക്കെ നോക്കി അങ്ങനെ വേണം എടുക്കാനുണ്ട്. പിന്നെ ഇത്രയും പഴക്കം 2009 വണ്ടിയാണ്, അത്രയും പഴക്കമുള്ള വണ്ടി ആയതുകൊണ്ട് ചെറിയ ചെറിയ പോരായ്മകളൊക്കെ ഉണ്ടാകും. എല്ലാം തികഞ്ഞ വണ്ടി കിട്ടണേ പുതിയ വണ്ടി എടുക്കേണ്ടി വരും. അപ്പൊ എന്തായാലും അവിടെ ചെന്നിട്ട് കാണാം ബൈ കാര്യങ്ങളൊക്കെ. ഈ കാണുന്ന ഫോണിന്റെ PSA എന്ന് പറഞ്ഞ വണ്ടിയാട്ടോ നമ്മൾ നോക്കാൻ വേണ്ടി വന്നേക്കണത്. 2009 മോഡലാണ് വണ്ടി. അത്യാവശ്യം പുറമേ നോക്കുമ്പോഴത്തേക്കും നീറ്റ് വണ്ടിയാണ്. ഇനി അകമേ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. കൊള്ളാം. ഇൻറ്റീരിയലൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാതെ കൊണ്ട് നടക്കുന്നതാണ്. നമ്മൾ വന്നത് പ്രമാണിച്ച് ഒന്ന് കഴുകിയിട്ട് വന്ന എനിക്ക് തോന്നണം. ഒരു ഡ്രീം ക്യാച്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട്. സീറ്റൊക്കെ അത്യാവശ്യം നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് പുറമേ ഉള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഡോർ അടയ്ക്കാൻ നേരത്തൊരു ചെറിയൊരു പോരായ്മയുണ്ട്, ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. പിന്നെ ഈ ചില്ലും മേലിൽ നമ്മുടെ മെയിൻ ഗ്ലാസ്സേൽ ഒരു പൊട്ടൽ വീണിട്ടുണ്ട്. അത് മാറിയില്ലെന്നുണ്ടെങ്കിൽ പണിയാവുന്നതായിരിക്കും അത്. പിന്നെ ഈ കാണുന്നത് ഒരു ചളുക്കാണ്, എവിടെ കൊണ്ട് കയറ്റിയാൽ തോന്നുന്നു. നമ്മൾ അവനായിട്ട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത കേട്ടാ. പക്ഷെ അവൻ ഒരു വില പറഞ്ഞു, നമ്മൾ വേറൊരു വില പറഞ്ഞു. അപ്പൊ നമ്മുടെ വിലയായിട്ട് അവൻ ഒക്കെ ആണെങ്കിൽ അവൻ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു നിങ്ങൾ നിങ്ങക്ക് ഞാൻ പറയണ വിലക്ക് തരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ താ നല്ല രീതിയിൽ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. അപ്പൊ ഇനി എന്തായാലും അവൻ ആ വിലക്ക് വണ്ടി തരുമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പറയാം. ആ വിലക്ക് വണ്ടി തരുമെന്നുണ്ടെങ്കിൽ അവൻ വിളിക്കും, അപ്പോഴത്തേക്ക് നമുക്ക് പോയി എടുക്കാം. വണ്ടി അത്യാവശ്യം നല്ല വണ്ടിയാണ്, ഓടിച്ചിട്ട് കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ സ്റ്റിയറിങ്ങിന് ചെറിയൊരു പോടാ, സ്റ്റിയറിങ്ങിന് ചെറിയൊരു എന്താ പറയുക ടൈറ്റ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പവർ സ്റ്റിയറിങ് കുറച്ച് പവർ കുറവായിരുന്നു. ഇപ്പം അത് നന്നാക്കൊന്ന് കസോപ്പി കാണിച്ച റെഡിയാക്കാവുന്ന കാര്യമുള്ളൂ. പിന്നെ എന്താ പറയുക ചെറിയൊരു തട്ടുണ്ട് സൈഡിലായിട്ട്. പിന്നെ ഗ്ലാസ് ഫ്രണ്ട് ഗ്ലാസ് പൊട്ടിയിട്ടുണ്ട്, 14,000 രൂപ ഫ്രണ്ട് ഗ്ലാസ്സിന് പോകും. പിന്നെ എല്ലാ റെയിലറും കുറ്റ പണിയാക്കാൻ മാത്രമേ ഉള്ളൂ. എൻജിൻ സൈഡ് പക്കായ വേണ്ടി ഓടിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. അപ്പം എന്തായാലും അവൻ തരുമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വിലയ്ക്ക് എടുക്കാം. അപ്പം എടുക്കാൻ പോവുകയാണെങ്കിൽ ആ വിലയും കാര്യങ്ങളൊക്കെ അന്നേരം പറയാം. ഓക്കെ.